നമസ്കാരം. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇ ബുൾജറ്റും MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളത്, സംസാരിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, അവരുടെ വണ്ടി കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് ഒന്ന് ആദ്യം പോലും നോക്കുകയാണെങ്കിൽ, ഈ പറയുന്ന വണ്ടി കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവരുടെ എന്തോ ടാക്സിൻ്റെ എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇവരുടെ വണ്ടി കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം വണ്ടി തിരിച്ച് കൊടുക്കുന്നു. അതിനുശേഷം വണ്ടി തിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഈ വണ്ടി MVD വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത് നാളെ ഓഫീസിൽ വന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ MVD വാഹനങ്ങൾക്ക് ഫൈൻ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് MVD ഫൈനുകൾ അടിക്കുന്നതും MVD ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും എനിക്ക് കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ കൃത്യമായിട്ട് പറയും. പക്ഷേ ഇന്ന് രാവിലെ ഈ ബുൾജറ്റ് ആ RTO ഓഫീസിൽ പോയി ഇപ്പോൾ ലൈവൊക്കെ ഇട്ട് വലിയ പ്രശ്നമായല്ലോ. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഒരു ഒരു ഭിന്നാഭിപ്രായമാണ്, എനിക്കൊരു വേറൊരു അഭിപ്രായമാണുള്ളത്. ഏതായാലും നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. ഇന്ന് RTO ഓഫീസിൽ പോയിട്ടാകുമ്പോഴുള്ള ആ ഒരു വീഡിയോ, രാവിലെ മുതൽ പ്രചരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് രാവിലെ അവരോട് ഓഫീസിൽ വരാൻ പറഞ്ഞു, ഓഫീസിൽ വന്നപ്പോൾ അവരോട് ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തോളൂ എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ ഫൈൻ എന്തോ 45,000 രൂപയുടെ അടുത്ത് വരുന്ന ഒരു ഫൈനാണ് ഇവർക്ക് അടിച്ചു കൊടുത്തത്. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഈ കാണിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല. RTO ഓഫീസിലാണെങ്കിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത്. അത് വെറും ഷോ ആയിപ്പോയി എന്ന് മാത്രമേ എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളൂ. കാരണം അതൊരു നിങ്ങൾ ആ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കൊണ്ടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, MBDയുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എബിനൻ ലിവിനും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഇന്ന് രാവിലെ RTO ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു, നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ RTO ഓഫീസിലേക്ക് പോകുന്നുണ്ട്. പുറത്ത് ഇവരുടെ കുറേ ഫാൻസും അത്തരത്തിലുള്ള പിള്ളേരും ക്യാമറ പിടിച്ച് നിൽക്കുന്നു. ഇവരകത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് പോലീസിനോട് എന്തൊക്കെയോ പറയുന്നു, ഞങ്ങൾ പീഡിപ്പിച്ചിട്ടില്ല, കട്ടിട്ടില്ല, കൊള്ളക്കാരല്ല, കൊള്ളയടിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയുള്ള സംഭവം. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഇവർ പിന്നെ സ്റ്റേഷനിലിൻ്റെ ഉള്ളിൽ നിന്നും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ഇവരുടെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ പുറത്തു നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഇത് അപക്വമായി കാണിച്ച ഒരു കാര്യമാണ് എന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പിള്ളേർക്ക് ഒരു സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന പിള്ളേർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഷോ ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം. അവർക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം അവർക്ക് ഈ MVD അടിച്ച ഫൈൻ അത് നിയമവിരുദ്ധമാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ, MVDയോടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഒരു വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് വന്നിട്ട് മാന്യമായിട്ട് പ്രതികരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വീഡിയോ ചെയ്യാം ഇതുപോലെ മോഡിഫിക്കേഷന് ഫൈൻ അടിക്കുന്നത് ശരിയല്ല എന്നുള്ള വാദം അവർക്ക് പറയാം. ഇനി അതുമല്ല, ഈ നിയമത്തിനോട് തന്നെ ഇവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കോടതികളിലേക്ക് പോയിട്ട് ഈ നിയമം, ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫൈൻ അടിക്കുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിയമ പോരാട്ടങ്ങൾ നടത്താം, ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യാം. ഇനി അനാവശ്യമായിട്ടാണ് ഫൈൻ അടിച്ചതെങ്കിൽ ഇവർക്ക് പുറത്ത് വന്നിട്ട് മാന്യമായിട്ടൊരു വീഡിയോ ചെയ്യാം, സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചാൽ സ്വാഭാവികമായിട്ടും യു നീഡ് ടു ഫേസ് ദ കോൺസിക്വൻസ് എന്നുള്ള കാര്യമാണ് അതിൻ്റെ വേറെ ഉള്ളത്. അപ്പോൾ നിരവധി ഈ ഞാൻ പറയട്ടെ, ഈ ഒന്നും അറിയാത്ത ചെറിയ പിള്ളേരൊക്കെയാണ് ഇന്ന് പോലീസിനെതിരെയും MVDക്കെതിരെയും ഒക്കെ വീഡിയോസ് ചെയ്യുന്നത്. ആ പിള്ളേർക്ക് നിയമപരമായിട്ടുള്ള ഒരു വശം പറയും. ഇപ്പം അവർ വീണ്ടും കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ
പിന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ കയറി ഇത്തരത്തിലുള്ള കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ കേസുകളാണ് ചർച്ച ചെയ്യുന്നത്. അത് സ്റ്റേഷനിൽ കയറിയിട്ട് ആര് ചെയ്താലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ സ്റ്റേഷനിലൊക്കെ കയറിയിട്ട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇനിയിപ്പോൾ ഫൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മാന്യമായ രീതിയിൽ സംസാരിക്കുക, അല്ലാതെ ഓഫീസസിനോട് കയർത്തിട്ട് പിന്നെ മേശയ്ക്ക് അടിച്ചിട്ടും അവരോട് ഷൗട്ട് ചെയ്തിട്ടും അവിടുന്ന് വീഡിയോ റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള കോൺസിക്വൻസ്, അത് ഞങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് യു ആർ നോട്ട് സപ്പോസ് ടു ഡു എനിത്തിങ് ആൻഡ് എവറിതിങ്, നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഒരു റൈറ്റ് ഒന്നും അതിൽ വരുന്നില്ല. ഞാനിന്ന് വേറൊരു കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു, നമ്മുടെ ഹലൻ ഓഫ് സ്പാർട്ട എന്നൊക്കെ പറയുന്ന ഈ ടിക്ടോക്കിലൊക്കെ ഉള്ള ആ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഈ ഹലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ഈ കുട്ടിയുടെ ഒരു വീഡിയോ. അപ്പൊ ഇവരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ നമുക്കൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇവിടെ കുട്ടിയുടെ പ്രതികരണമാണ് എനിക്ക് കേൾപ്പിക്കേണ്ടത്. ഒരു മിനിറ്റ്, ഓക്കെ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പോവും. ഇത് കാണുന്ന ഓരോരുത്തരോടും കൂടിയിട്ടാണ്, കേരളത്തിലുള്ള ഓരോരുത്തരും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് പ്രതികരിക്കുക. ഓക്കെ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള രണ്ട് യൂട്യൂബേഴ്സിനെ ഇങ്ങനെ തെരുവ് നായനെ പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും? നാളെ ഇവരെ ഇവിടെ കൊണ്ടുപോയിട്ട് കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതൊക്കെയാണ് വരുന്ന പ്രതികരണം. ഈ ഹലനോസ് പാർട്ട എന്നൊക്കെ പറയുന്ന ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന പിള്ളേരൊക്കെയാണ് ഇവർക്ക് പിന്നെ സപ്പോർട്ടൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ റൈറ്റും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ രണ്ട് ക്യാമറയെ ഓണാക്കി പിടിച്ചിട്ട് നിങ്ങൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ കുട്ടി തന്നെ ഇവിടെ പറഞ്ഞു, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവരോട് ഇങ്ങനെ പെരുമാറി, അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏതൊരു നിയമപരമായിട്ടുള്ള സ്ഥാപനത്തിൽ പോയിട്ടും എന്തും കാണിക്കാനുള്ള റൈറ്റ് അല്ല. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ വരാൻ പിള്ളേരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു കണിക ഒരു ഒരു കണി ഒരു 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 പൊടിക്കൊരു എന്താ പറയുക ഒരു 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 അഹങ്കാരം അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ആർ ടി ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും കയറിയിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർക്കെതിരെ നമ്മളെല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട്, അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയൊന്നുമല്ല, പിന്നെ എം വി ഡി ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയൊന്നുമല്ല. പക്ഷെ അതിനോട് പ്രതികരിക്കേണ്ട രീതി ഇതൊന്നുമല്ല. ഇതിനെയെല്ലാം കൃത്യമായിട്ട് ഷോ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഷോ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ആൻഡ് ഒരു ഫ്ലോയിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഈ ബുള്ളറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയാൻ എനിക്ക് എന്നെ കിട്ടില്ല. കാരണം നോക്കൂ, ഇപ്പം ഫൈൻ അടക്കാൻ പറഞ്ഞു, സാറേ ഈ ഫൈൻ അടക്കാൻ പറ്റില്ല, കാരണം എല്ലാ കാര്യവും നിയമപരമായിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർക്കതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വളരെ സൗമ്യമായിട്ട് ഇത് പരിഹരിക്കാം, സംസാരിക്കാം. ഒരു മാന്യതയുണ്ട്, എറ്റിക്കറ്റ് ഉണ്ട്, സാമാന്യമായി നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും യു കനോട്ട് ഡു എനിത്തിങ് ആൻഡ് എവറിതിങ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഈ പിള്ളേരൊക്കെയാണെന്നേ സപ്പോർട്ടായിട്ട് വരുന്നത്. ഞാൻ എന്തോ പിന്നെ എന്തോ ഒരു 15-16 വയസ്സുള്ള വേറൊരു ചെറുക്കൻ്റെ വീഡിയോ കണ്ടു, ഞാൻ കേട്ട് തൂങ്ങിച്ചാവും എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക, ഞാൻ അവർ കുറച്ച് കാണുകയല്ല, പക്ഷെ പിള്ളേർക്ക് ഇത് കാര്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു ഒരു പിന്നെ ഒരു സെൻസ് പിള്ളേരൊന്നും കാണിക്കുന്നില്ല. പിന്നെ പോലീസിനെതിരെ എം വി ഡിക്കെതിരെയും എന്തു പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ കയറി ഷോ കാണിക്കുന്നത് ശരിയല്ല. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ, നിയമപരമായി ചിന്തിച്ചു നോക്കുമ്പം, ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അങ്ങനെ മാത്രമേ റെസ്പോണ്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.